വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാദമി. നമ്മുടെ കാഡറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് 2019 ജൂണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലെ ലാസ്റ്റ് സീരീസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫാ ചെയ്യാണ്ട് ഇങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ളിലേക്ക് ഈ നോക്കാം. പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ പഠിച്ചു വെക്കാം. ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഇൻ വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിനൻ ക്യാൻ ബി യൂസ്ഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിനൻ ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ഫയർ പോളിഷിങ് ഓഫ് ഗ്ലാസ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ഫയർ പോളിഷിങ് ഓഫ് ഗ്ലാസ്. ഈ ഫയർ പോളിഷിംഗിന് പറയുന്ന മറ്റൊരു പേരും കൂടി പഠിച്ചു വെക്കുക. ഫ്ലെയിം പോളിഷിംഗ് എന്ന പേരിലും കൂടി ഈ സംഗതി അറിയപ്പെടുന്നുണ്ട്. ഈ ഫ്ലെയിം പോളിഷിംഗ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലാസ്, അതുപോലെ തന്നെ തെർമോ പ്ലാസ്റ്റിക്സ്. ഇതിനൊക്കെ സർഫേസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ റഫായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, തീ ഇതിന്റെ സർഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്ലെയിം നമ്മൾ പാസ് ചെയ്യുകയാണ്. ഫ്ലെയിം പാസ് ചെയ്യുമ്പോൾ ഇതിന്റെ സർഫേസിലുള്ള ആ കുഴികളെല്ലാം എന്താണ് സംഭവിക്കുക? ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫിനോമിനോണ്ട് ഇഫക്റ്റ് മൂലം ആ കുഴികളെല്ലാം കൂടി ജോയിൻ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ആ ടെക്നോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഫിനോമിനൻ എന്ന് പറയുന്നത് എന്താണ്, സർഫേസ് ടെൻഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലിക്വിഡ് വിച്ച് എക്സിബിറ്റ്സ് കാപ്പിലറി ഡിപ്രഷൻ എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഡിപ്രഷൻ എങ്ങനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഒരു ഗ്ലാസ് ജാറാണ് വിചാരിക്കുക, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വാട്ടർ ആണ് എന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത പക്ഷെ ഒരു മിസ്സിംഗ് പറ്റി. അതിന്റെ ഉള്ളിലേക്ക് ഒരു കാപ്പിലറി ട്യൂബ് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ ലെവൽ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഇതിനെ കാപ്പിലറി റൈസ് എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു മെർക്കുറി ആണ് വെക്കുന്നത്. വെക്കുക മെർക്കുറി വെക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിന്റെ ഉള്ളില് വാട്ടറിന്റെ ലെവൽ അല്ലെങ്കിൽ മെർക്കുറി ലെവൽ എന്താണ് ചെയ്യുക, താഴ്ന്നു പോവുകയാണ് ചെയ്യുക. അപ്പൊ മെർക്കുറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാപ്പിലറി എന്ന് പറയുന്നത് താഴേക്കാണ് പോവുക, വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ മുകളിലേക്കാണ് പാസ് ചെയ്ത് പോവുക. അപ്പൊ ഡിപ്രഷൻ സംഭവിക്കുക എവിടെയാണ്, മെർക്കുറിയുടെ കേസിലാണ് ഡിപ്രഷൻ സംഭവിക്കുക. റൈസിംഗ് സംഭവിക്കുക എവിടെയാണ്, വാട്ടറിന്റെ കേസിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിരുന്നു, അപ്പൊ ഞാനത് തിരിച്ച് ഞാനിവിടെ പോസ്റ്റ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക്. ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിററൈസ്. ഇത് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ പഠിച്ചു വെക്കുക. വെർച്വൽ ലാൻഡ് ഡിമിനിഷ്ഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കലി മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ലീസ്റ്റ് വിഗ്രസ്ലി എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നോർമൽ ലെവലില് ഒന്നാം ഗ്രൂപ്പ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വരുന്ന എലമെന്റ്സ് ആണ് നോർമൽ ലെവലിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഒന്നാം ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന ആരൊക്കെയാണ്, സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺസ് വരുന്നുള്ളൂ, പൊട്ടാഷ്യം ഒന്നേ വരുന്നുള്ളൂ, ലിഥിയം ഒന്നേ വരുന്നുള്ളൂ. എന്നാൽ സീഷ്യം എന്ന് പറയുന്നത് ഒന്നാം ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് അല്ല, അതുകൊണ്ട് ലീസ്റ്റ് ആയിട്ട് വളരെ കുറച്ച് വിഗ്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, വാട്ടറുമായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്, സീഷ്യം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ സീസിയം ആണെന്നുള്ളത്, സീഷ്യം അല്ലെങ്കിൽ സീസിയം ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കാഡറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ സീരീസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നാളെ തൊട്ട് പുതിയ വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട്, കേരള ഫിസിക്സ് അക്കാഡമിയുടെ കാറ്ററ്റ് ഓൺലൈൻ കോച്ചിങ് നമ്മൾ നാളെ തൊട്ട് പുതിയ ബാച്ചിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ മെയിനായിട്ടും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാറ്റഗറി 1-ന് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, കാറ്റഗറി 2-ന് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റഗറി 3-ക്ക് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ സയൻസിനും നമ്മൾ അതുപോലെ തന്നെ മാത്സിനും മാത്രമാണ് ഈ വട്ടം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണ്, സെറ്റ് ഫിസിക്സിനും കൂടി നമ്മൾ ഇനി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. കാരണം ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ മടി പിടിച്ച് ചെയ്യണോ ചെയ്യണ്ടേന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അതിനും കൂടി നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്.
താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, കാറ്റഡ് പരീക്ഷ പാസ്സാകണം എന്നാഗ്രഹമുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാം. ഫ്രീ കോച്ചിങ് അല്ല, പെയ്ഡ്, എന്താ പറയുക, ഫീസ് ചെറിയൊരു എമൗണ്ട് ഫീസ്, ചെറുതല്ല. കഴിഞ്ഞ വട്ടത്തിൽ ഞാൻ മേടിച്ചിരുന്ന ഫീസ് എന്ന് പറയുന്നത് വളരെ നിസ്സാര ഫീസായിരുന്നു, 3000 രൂപയായിരുന്നു കഴിഞ്ഞ വട്ടം ഞാൻ ഫീസ് മേടിച്ചിരുന്നത്. പക്ഷെ അത് 3000 രൂപകളും കൂടുതൽ അതിനൊരു വർത്ത് ഉണ്ട് എന്നല്ലെങ്കിൽ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വട്ടം നമ്മളെ ഫീസ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഫീസ് കൂട്ടിയാലും നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു വിധത്തിലുള്ള വ്യത്യാസം വരത്തില്ല. കണ്ടന്റിന്റെ അളവും നമ്മൾ ഈ വട്ടം കുറച്ചും കൂടി ഡബിൾ ആക്കി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. 1, 2, 3 ഒരേ ഫീസ് തന്നെയാണ്. സെറ്റിന് അതിനേക്കാളും കുറച്ചും കൂടി ഫീസ് കൂടുതലായിരിക്കും. ഫീസ് കുറഞ്ഞ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ ആരും നിർബന്ധിക്കണമെന്നില്ല, നിങ്ങളിവിടെ വന്ന് ജോയിൻ ചെയ്യൂ 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 എന്നൊന്നും ഞാൻ പറയില്ല. കാരണം കുറെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു വളരെ താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് അടുത്ത വട്ടത്തെ എക്സാമിന് നമുക്ക് കാണിക്കാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും കാത്തിരിക്കണ്ട. അപ്പൊ കേട്ടിട്ട് പരീക്ഷ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെല്ലാം കേട്ടിട്ട് 3, 2, 1 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ ആയിട്ടുണ്ടാവും. അപ്പൊ ഇനി കീ വരാൻ നോക്കി നിൽക്കണ്ട. ജയിക്കില്ല എന്നുറപ്പുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 പാസ്സായവർക്ക് 2 വേണ്ടിവരും, 2 പാസ്സായവർക്ക് 3 നോക്കാം. എനിവേ, കോച്ചിങ് ആവശ്യമുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് ഒക്കെ എടുക്കുക എന്നുള്ളത് നമ്മുടെ കാറ്റഗറി 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലും ഫിസിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അതുപോലെയൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. താല്പര്യമുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠനം സ്റ്റാർട്ട് ചെയ്യാം. 24 hours 18 നമ്മൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അത് എല്ലാവർക്കും സ്വാഗതം. അതിന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാവകാശം എടുത്ത് ടൈം എടുത്ത് പഠിക്കുക. നിങ്ങൾ നീണ്ടുപോകും തോറും അത് ഹാർബർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, ഇനിവേ, താങ്ക് യു വെരി മച്ച്. ഇനി നമ്മൾ പുതിയ വീഡിയോസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഈ കാറ്റഗറി 2019 സീരീസ് നമ്മൾ ഈ ഒരു വീഡിയോടുകൂടി ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ പുതിയ സെക്ഷനാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് കുറെ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട്. സന്തോഷം. അപ്പൊ ഇനി കൂടെ ഞാൻ പറഞ്ഞു നീട്ടി കോളാക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. സൈനിങ് ഔട്ട്.